ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. ആ എന്നാ തരണം? ഒന്ന് നിക്കണേ, ഇതും കൂടെ ഒന്ന് പിടിച്ചാ. വിമാനത്താവളത്തിലെ റോയിറ്റിന്റെ വീട് ഏതാ? ആ കാണുന്നത് അവിടെ. ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോൽസിയുടെ വീടായിരിക്കും. നോക്കാം. കൂടാരം കാണും. നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നതിനടി. അല്ല ബെഞ്ചിടാ. കർത്താവേ, ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? രണ്ടും കൂടി പലയിടത്തും തെണ്ടാൻ പോയിരിക്കും. നീനാത്തുന്നാണോ? എന്താ? ഞാൻ മാത്തച്ഛൻ, ഇവള അന്നാമ്മ, എന്റെ കെട്ടിയവളാ. ഇവിടെ താമസിക്കുന്ന റോയിയും പെണ്ണും പിള്ളയും ഇവിടെ ഇല്ലയോ? അവരിവിടെ ഇല്ലല്ലോ. ഷൈനയുടെ അമ്മയ്ക്ക് സുഖമല്ലെന്ന് അറിഞ്ഞിട്ട് നാട്ടിൽ പോയിരിക്കാം. എന്റെ യേശുവേ, നമ്മൾ ഇനി എന്താ ചെയ്യും? അവരെന്ന് വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ? ഇന്നലെ പോയത്, ചെലപ്പോ ഇന്ന് വന്നേക്കും. ആഹാ, അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി? ഇല്ല. നിങ്ങൾ അവരുടെ ആരാ? എന്റെ അമ്മച്ചിയും റോയിയുടെ അമ്മച്ചിയും ചേടത്തി അനിയത്തി മക്കളാ. അതായത് ഞാൻ അവന്റെ ചേട്ടനാ. സ്വന്തം ബന്ധം ഒന്നും പറയണ്ട. ഇനിയിപ്പോ മണ്ണാക്കാട്ടേക്ക് തിരിച്ചു പോകും, വണ്ടിയും കിട്ടത്തില്ല. എന്റെ യേശുവേ, എന്നാ പണിയായി റോയിച്ചൻ കാണിച്ചേ? കണ്ടിട്ട് അത്യാവശ്യമുള്ളതാ. ഇനിയിപ്പോ എന്നായോ അന്നാമ്മേ? പല ലോഡ്ജിലും റൂം എടുത്ത് കൂടാ, കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കാവോ? അയ്യോ, ഒരു മിനിറ്റ് അല്ല, എത്ര മണിക്കൂർ വേണേലും നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ വരാം. എന്റെ അൾമിരാന്ത് ബ്ലോനെ, മുട്ടിലൊരു വേദന. രാജേട്ടാ, റോയിച്ചന്റെ ബ്രദറും വൈഫും വന്ന് താഴെ നിൽക്കുന്നു. അവരോട് ഉണ്ടാവുന്ന കരുതി വന്നതാ. റോയിച്ചന് ഷൈനും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വിളിച്ചിരുത്തിയാലോ? അവര് ലോഡ്ജിൽ മുറിയെടുക്കാൻ ആലോചിക്കാം. ഇപ്പോ എന്തുവേണമെന്ന് നീ പറയുന്നേ? നമ്മളിവിടെ ഉള്ളപ്പോ ലോഡ്ജിൽ മുറിയെടുപ്പിച്ച റോയിച്ചൻ എന്ത് വിചാരിക്കും? അവരിന്ന് വൈകിട്ടിന് എത്താതിരിക്കില്ലല്ലോ. എവിടെ വിളിക്കാനാ? പാലാക്കി പോയവരെ കോട്ടയത്ത് വിളിച്ചാ കിട്ടുവോ? എനക്ക് തലയ്ക്ക് വട്ടാ. നേരാ, എനിക്കത് പോയില്ല. ആ, നിനക്കത് പോകത്തില്ല. നീ ആ താറാവുകാരൻ ആഹയുടെ മോളല്ലേ? താറാവിന്റെ മന്നത നിനക്കും ഉണ്ടേ. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം. എന്നമ്മോ, അവര് വരുന്നത് വരെ ഇവിടെ ഇരിക്കാം. അവരിന്ന് വന്നില്ലെങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അവരിന്ന് വന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യം. കൂടപ്പറപ്പാ, വായുവിന്റെ ഉപദ്രവ ഒന്നും വിചാരിക്കില്ലേ? ഇല്ല. ശ്രീരാമനും പാർവതിയും അല്ല, ശിവനും പാർവതിയും. അയ്യോ, എനിക്കങ്ങ് പോയില്ല കേട്ടോ. എന്നാ ഏർപ്പാടാ? കൃഷിയാന്നോ? അല്ല, ഞാൻ ബാങ്കിലാ. അയ്യോ, ഇക്കാലത്ത് ചിട്ടി കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ? ദാരിദ്ര്യവാ അല്ലയോ എനിക്ക്. എനിക്ക് വയ്യ, ഒന്നും വിചാരിക്കല്ലേ. ഇച്ചായന് അത് അവിടെ ഉണ്ട്, അവിടെ ആയിരിക്കല്ലേ. പോയേച്ച് വരുമ്പോ ജീരോളം ചോദിക്കും. അല്ല, കൊച്ചു ബുദ്ധിമുട്ടണ്ട, അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ ഏറ്റ് ഒന്ന് പിടിച്ചോ, അവിടെ ആയിരിക്കല്ലേ. അടുക്കളക്കാരിയാണല്ലോ. എനിക്ക് അത്യാവശ്യം അല്പം ജീരവും വേണമായിരുന്നു. ഇവിടെ എവിടാ ജീരകം വെച്ചിരിക്കുന്നേ? ഇവിടാണോ? ഈ കുപ്പിയിലാണോ? അത് ഇവിടെയാണോ? റോയിച്ചന്റെ ചേട്ടന്റെ ഭാര്യ. കിട്ടി കിട്ടി കിട്ടി, ജീരകം കിട്ടി കിട്ടി. ചേച്ചി വെള്ളം തിളപ്പിക്കണോ? ഏത് നേരത്താണോ അയച്ചത്? എനിക്ക് എനിക്ക് വെള്ളം വേണമെന്ന് മാറ്റി വെച്ചോട്ടെ. അതിയാനേ, വായുവിന്റെ അസുഖം, വെള്ളം കൊടുത്തില്ലേ ചെലപ്പോ ചത്തുവോ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കല്ലേ. അല്ല, വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ വിചാരിച്ചിട്ട് എന്നാ ചെയ്യാന? ഇപ്പൊ ആവും. അതെവിടെ ഇരിക്കട്ടെ. അന്നമ്മോ, വേഗം കൊണ്ടുവന്നേടി. ദാ വരുന്നു. എന്താ കർത്താവേ, നല്ല ചൂടുണ്ടേ, സൂക്ഷിച്ചു കുടിക്കണം. മുറുകാൻ എന്തിയേ? അതിന്റെ പുറത്താ കേറിയിരിക്കുന്നു. ചൂടിക്കണം. ആ വിശേഷമായി. നില്ലു നില്ലു നില്ല, ഇത് എന്നാ പോക്കാ? ആരാ? നിങ്ങളാരാ? കൊച്ചു കൊള്ളാവല്ലോ. ഞങ്ങൾ വിടുത്തിയാ, അതെന്റെ മോളും അനിയത്തിയാ. അയ്യോ, എനിക്കങ്ങ് പോയില്ല കേട്ടോ, ഒന്നും വിചാരിക്കില്ലേ. ഇതാരാ മമ്മി?
റോയ്ച്ചന്റെ ചേട്ടനും ചേട്ടത്തിയും മോളെ. അയ്യോ ഇത് ഗ്യാസ് ആവുന്നേ. അയ്യോ അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ഉമ്മ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഡോക്ടറൊന്നും കാണിച്ചില്ല. പിന്നില്ലേ, കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. എല്ലാവരും കുറച്ച് ഗുളികയും മരുന്നും തന്നുവിടും. അതുകൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അയാളുടെ കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന്. ഇരിയാന്റെ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേല. നാട്ടുകാരൊക്കെ ഇരിയാനെ വിളിക്കുന്നത് ഗ്യാസ് മാത്രച്ചനെന്നാ. അങ്ങനെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കാതെ നീ നിന്ന് ചിരിച്ചിട്ടല്ലയോ എന്നെ അങ്ങനെ വിളിക്കുന്നേ. അതെ അതെ അതെ, അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇതൊന്നും ഇരിയാൻ കൊടുക്കാൻ മേല. പ്രത്യേകമായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കണം. ഞാനും കൂട്ടി അല്ലട്ടെ, ഒന്നും വിചാരിക്കല്ലേ. അല്ലെങ്കിലും ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്ക് അറിയാവല്ലോ. ഒരു വിധം തിന്നാൻ കൊള്ളാവുന്നതല്ല ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല. മുറുക്കിയാ തിരുന്നാലേ അസുഖം കൂടും, പുറത്തിറങ്ങിയാ അല്പ ആശ്വാസം കിട്ടും. ഒന്നും വിചാരിക്കല്ലെന്ന് എനിക്കറിയാം. താഴെ കാറടക്കുന്ന കണ്ടുകൂടെ? തുപ്പാൻ മരങ്ങ സ്ഥലം കണ്ടില്ലേ? താൻ ഏത് കോത്താഴ്ത്തുകാരനാടു? മുറുക്കിയാ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ, വേറെങ്ങും തുപ്പാറില്ല. തുപ്പുന്നിടത്താണോ കാറ് കൊണ്ടുവന്നിടുന്നത്? ഇയാളെ ഏത് കോത്താഴ്ത്തുകാരനാ? ഇതിവിടെ കിടക്കട്ടെ, കാണേണ്ടവര് കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. കാണേണ്ടവര് കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാം. എടി അന്നമ്മോ, നീ ബാത്റൂമിൽ സ്ഥിര താമസമാക്കിയോടി, വന്നേടി. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കേറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്കെങ്ങനെയുണ്ട്? സത്യം പറയാമല്ലോ, നിനക്ക് മുണ്ടും ചട്ടയവാ ചേർച്ച. ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് കൂട്ടുണ്ടാ രാത്രി കിടന്നുറങ്ങുന്നേ? ഇതാ സുഖം, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഇതിയാണ് പാല് കുടിക്കണ്ടായോ? പാല് കുടിക്കാതെ കിടക്കരുത്, ഞാനൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ. ഇവിടെ പാലിരിപ്പുണ്ടോ? ഇത് ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള. അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അതിയാനേ, കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ, അല്ല വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ശ്രീദേവി കൊച്ചിന്റെയാ? അതെ, അവിടെ കിടന്നിരുന്നാ. എനിക്കെങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അയ്യോ മുഷിഞ്ഞതാണല്ലോ. ഏ അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സെന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ. ഒന്നും വിചാരിക്കല്ലേ, അല്ല എനിക്കറിയാം. എന്നതാടി ഒരു വെള്ളത്തിന്റെ ചൊവ കെട്ടിയോണ്ട് തരുന്നെങ്കിൽ മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാല്, ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം വല്ലതും ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നോ? കിട്ടിയതങ്ങ് കുടിച്ചാട്ടെ, ഇത് ചൂണ്ടാൻ വിട്ട പാട് എനിക്കും കർത്താവിനും അറിയാവും. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പാവട്ടെ. ഇപ്പൊ എന്നെ കണ്ട എന്നാ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ, ഇരിയാന് പ്രായമായെന്ന് വെച്ചേ ഞാനങ്ങനല്ല. അതെനിക്ക് അറിയാമടി, ഞാനല്ലേ അനുഭവിക്കുന്നേ. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പ്, ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും കുടിക്കട്ടെ. കുടിച്ചു സംസാരിക്കേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടു ചവിട്ടി കൂട്ടിയിട്ടില്ല. ആൾക്കാരെ മുഖം കറുപ്പിച്ച് ഒന്നും പറയല്ലേ. ഇല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. നമുക്ക് അവരെ കൂടെ വിളിക്കാം. കുറവില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിശിഹായെ, വേണ്ട, അവരെ ഓപ്പറേഷൻ നടത്തും. ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം അല്ലയോടി. ഇന്നത്തെ ഭക്ഷണം അല്പം കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നേരാ, പുട്ടും കടലേന്ന് ശരിക്ക് തട്ടിയിട്ടുണ്ട്. കടല ഗ്യാസാ എനിക്കറിയാം, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല, വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണമെങ്കിൽ തരാം. അതെങ്കിലും കുറച്ച് കൊടുക്ക് സാറേ, ഇന്നെങ്കിലും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. നിന്നെ കെട്ടിയ അന്ന് രാത്രി ഇരിയാന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ, പിന്നെ ഏഴിന്റെ അന്നാ കിടക്കേന്ന് പൊങ്ങിയത്.
ഒന്നും വിചാരിക്കല്ലേ. ഇതിയന്റെ എമ്പസോ അന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നു? കാണിക്കാഞ്ഞിട്ട് അന്ന ഉഞ്ഞെ അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈയിൽ മാറത്തുള്ളെന്ന്. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യന് എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യവാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇതിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടറെ തേടി ഇങ്ങോട്ട് വന്നേ. അതിനാ റോയി ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ. റോയി ഉടനെ എത്തണേ എന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. വെള്ളം വേണ്ട, മീങ്ങിയാ മതി. വയറ്റിനകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇതിയാൻ എന്നെ പൊട്ടാത്ത വിഴുങ്ങിയോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങു മനുഷ്യ. അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, ഞങ്ങൾ ഓടാം. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്ന എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറക്കമുളച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ ഇടിയാനെ മേപ്പോട്ട് കെട്ടിയെടുത്ത. വായടച്ചീ വീട്, എന്നതാ പറഞ്ഞേ?